friends, welcome to Homely. Hi friends, ഇന്നത്തെ റെസിപ്പി തേങ്ങാപ്പാൽ ചേർത്ത ചിക്കൻ കറിയാണ്. ഇത് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. ഇതൊരു ടേസ്റ്റി റെസിപ്പിയാണ്, നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടണും കൂടെ അമർത്തണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. തേങ്ങാപ്പാൽ ചേർത്ത ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം 1.5 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് തായ്സാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായിട്ട് അരിഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ, ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാലാണ് വേണ്ടത്, അതിൻ്റെ കണക്ക് കറിയിൽ ചേർക്കുന്ന സമയത്ത് പറയാം. 2 medium size സവാള എടുത്തിട്ടുണ്ട്. 1 medium size തക്കാളി, 4 പച്ചമുളക്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം എടുക്കാനും. 6 ഉള്ളി വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കൊച്ചുള്ളി. ഇത് അരിയുന്നതിന് മുന്നേ 1 cup എടുത്തിട്ടുള്ളത്. കൊച്ചുള്ളി ചിക്കൻ കറിക്ക് ചേർക്കുന്ന നല്ല ടേസ്റ്റ് ആയിരിക്കും. അഥവാ കൊച്ചുള്ളി എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ 1 medium size സവാള എടുത്താലും മതിയാവും. പിന്നെ പൊടികളെല്ലാം ഞാൻ കറിയിൽ ചേർക്കുന്ന സമയത്ത് അതിൻ്റെ കണക്ക് പറയാം. പിന്നെ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കറി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചിക്കൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. നമുക്കിനി ബേണർ ഓൺ ചെയ്യാം. ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ചട്ടി ചൂടായി തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഏകദേശം 2 teaspoon ഇപ്പോൾ ചേർക്കാം. ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കിനി ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടിക്കട്ടയിലാണ് ചതച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലും ചതയ്ക്കാം. ഇത് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് തൊട്ടുണ്ട്, ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർക്കാം. ഞാൻ 1 കൊച്ചുള്ളി 4 ആയിട്ടാണ് മുറിച്ചത്, 4 കഷ്ണമായിട്ട്. ഇനി ഇത് വഴറ്റി കൊടുക്കാം. ഇതൊരുവിധം വഴന്ന് വരുമ്പോൾ നമുക്ക് പച്ചമുളക് ചേർക്കാം. കൊച്ചുള്ളി കുറച്ച് വാടി തുടങ്ങിയിട്ടുണ്ട്, നമുക്കിനി പച്ചമുളക് ചേർക്കാം. ഞാനിത് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഉള്ളി ചേർക്കാം. സവാള ഉള്ളി ഞാൻ ഇങ്ങനെയാണ് അരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിലോ കുറുകെയൊക്കെ അരിയാം. എനിക്ക് ഇതിങ്ങനെ അരിയാനാണ് ഇഷ്ടം. ഇങ്ങനെ അരിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചട്ടിയിലും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. സവാള ഇനി നന്നായിട്ട് വാടി വഴന്ന് വരണം. സവാള ഏകദേശം ഒരു പകുതി വാടി വന്നു കഴിഞ്ഞിട്ടേ ഉപ്പ് ചേർക്കാവുള്ളൂ. അതിന് മുന്നേ ഉപ്പ് ചേർക്കരുത്. സവാള വാടി വെള്ളം വന്ന് കഴിഞ്ഞിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. കുറച്ച് കറിവേപ്പില ചേർക്കാം. വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാള ഏകദേശം വഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം ആവശ്യത്തിന്. ഇനി കുറച്ച് നേരം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്, നമുക്ക് 1/2 teaspoon മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നത് നിറ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി മുളക് പൊടി ചേർക്കാം. 3 tablespoon മുളക് പൊടി ചേർക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കണം. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് ഞാൻ 3 tablespoon ചേർക്കുന്നുള്ളൂ. ഇനി പച്ചമണം മാറുന്നിടം വരുന്ന വഴറ്റി കൊടുക്കാം. ഇനി മല്ലിപ്പൊടി ചേർക്കാം, ഇതും 3 tablespoon. പച്ചമണം മാറുന്നിടം വരുന്ന വഴറ്റി കൊടുക്കാം. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പൊടികൾ ചേർക്കുന്ന സമയത്ത് തീ കുറച്ച് വയ്ക്കണം. പൊടികൾ കരിയും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ചട്ടിയിലാകുമ്പോൾ ചട്ടിക്ക് നല്ല ചൂടുണ്ടാവും. ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ച തക്കാളിയുടെ പകുതി അരിഞ്ഞത് ഇപ്പോൾ ചേർക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് 1/2 teaspoon ഗരം മസാല ചേർക്കാം.
എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് അടച്ച് വെച്ച് വേവിക്കാം. തക്കാളി വേവുന്നുണ്ടെന്ന് പറയാം, അടച്ച് വെച്ചൊന്ന് വേവിക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ ചേർക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം നമുക്ക്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി അടച്ച് വെച്ച് വേവിക്കാം. ഉപ്പ് ചേർത്ത് ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ച് വെച്ച് വേവിക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ. ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ചിക്കൻ കുറച്ച് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി അര ടീസ്പൂണും കൂടെ ഗരം മസാല ചേർക്കാം. ഇപ്പോൾ ഞാൻ ടോട്ടൽ ഒരു ടീസ്പൂണും ഗരം മസാലയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇറച്ചി മസാല ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറു തീയില, മീഡിയം തീയിനേക്കാളും ചെറിയ തീയിലാണ് ഞാൻ ചിക്കൻ അടച്ചു വെച്ച് വേവിക്കുന്നത്. ചാറ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം പകുതി വേവായി. നമുക്കിനി അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, ഓപ്ഷണലാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്തിട്ട് ഇനി തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങാപ്പാൽ ഞാൻ മൂന്ന് തരം പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും. ആദ്യം നമുക്ക് മൂന്നാം പാലും രണ്ടാം പാലും ചേർത്ത് അതിൽ ബാക്കി ചിക്കൻ വേവിക്കാം. അതെന്ന് പറഞ്ഞാൽ വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്തി ആയതുകൊണ്ട് തിളപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇത് മൂന്നാം പാല് അര കപ്പ് ചേർക്കുക. രണ്ടാം പാല് ഒന്നേകാൽ കപ്പുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ തേങ്ങാപ്പാലിന് ചിക്കൻ നന്നായിട്ട് വെന്ത് വരണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഞാൻ ഉപ്പുണ്ടോയെന്ന് ചെക്ക് ചെയ്ത് കുറവായിരുന്നു. കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ഇടയ്ക്ക് ഉപ്പ് ചെക്ക് ചെയ്ത് ഉപ്പ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യണം. ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നേരത്തെ മാറ്റി വെച്ചിരുന്ന പകുതി തക്കാളി ഇല്ലേ, അത് നീളത്തിൽ അരിഞ്ഞിട്ട് ചേർക്കാം. ഈ തക്കാളി ഉടയാൻ പാടില്ല. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ. ഈ തക്കാളി ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് നമ്മുടെ ഒന്നാം പാല് ചേർക്കാം. അതുവരെ ചെറുതീലൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് തോന്നുന്നു. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി നമ്മളുടെ ഒന്നാം പാല് ചേർക്കാം. ഒന്നാം പാല് ചേർക്കുന്നതിന് മുന്നേ തീ കുറച്ച് വയ്ക്കണം. ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല, കറി പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. എനിക്കിവിടെ 1/3 കപ്പ് ഒന്നാം പാല് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് വെള്ളം ചേർക്കാണ്ട് എടുക്കുന്ന പാല്, തേങ്ങ പിഴിഞ്ഞെടുക്കുന്നത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കറി തിളയ്ക്കാൻ പാടില്ല, നമ്മൾ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ ചെക്ക് ചെയ്തിട്ട് എരിവ് കുറവാന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ബർണർ ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളുടെ തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ടേസ്റ്റി റെസിപ്പിയാണ്, നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇത് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ഒക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. ചപ്പാത്തിയുടെ കൂടെയും പറ്റും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കില്ലേ, ലൈക്ക് ചെയ്യാൻ മറക്കില്ലേ. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. അതുപോലെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം, അപ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നിടവരെ ബൈ ആൻഡ് താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.